ഓക്കേ അപ്പോൾ ഈ കോളം ഏഴാമത്തെ കോളം ഏഴാമത്തെ കോളത്തിന്റെ പേര് എന്താണ് അറിയോ ഞാൻ ഷോർട്ട് വർക്കിംഗിന് എസ് ഡബ്ല്യു എന്ന് എഴുതാൻ പോവാണേ ഒരു തലവും ഇല്ല അതുകൊണ്ട് ഷോർട്ട് വർക്കിംഗ് റീകൂപ്ഡ് തിരിച്ചു പിടിച്ച ഷോർട്ട് വർക്കിംഗ് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ എത്രയാണോ തിരിച്ചു പിടിച്ച 10000 അതവിടെ നിന്നുണ്ട് ഷോർട്ട് വർക്കിംഗ് റീകൂപ്ഡ് അടുത്ത കോളത്തിൽ റെഡി ഷോർട്ട് വർക്കിംഗ് ലാപ്സ്ഡ് ലാപ്സ്ഡ് എന്നാൽ ലോസ് ആയിപ്പോയി ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ എനിക്ക് എത്രയാണോ തിരിച്ചു പിടിക്കാൻ പറ്റാഞ്ഞത് 5000 തിരിച്ചു പിടിക്കാൻ പറ്റിയതോ 10000 അവിടെ നിന്നുണ്ട് ഓക്കെ ഇനി അടുത്ത കോളത്തിന്റെ ഹെഡിംഗ് എന്താണെന്ന് അറിയോ അത് പിന്നെയുണ്ട് കാരണം ഈ ഒരു സാധനം ഇപ്പം നമ്മൾ അവിടെ കിടക്കുകയാണല്ലോ സോ 9th കോളം ലേറ്റർ അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ എഴുതി വെച്ച് പക്ഷേ ക്വസ്റ്റ്യൻ ഇസ് എന്താ ക്വസ്റ്റ്യനിൽ ചില കാര്യം ഞാൻ നേരത്തെ എഴുതിയില്ല ബിക്കോസ് നേരത്തെ അത് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ റിയൽ ക്വസ്റ്റ്യൻ ശരിയായ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാൻ പോകുകയാണ് മെസ്സേഴ്സ് എ ബി സി ലിമിറ്റ് സോറി മിസ്റ്റർ എ ഓദർ ഗിവൺ ഇസ് കോപ്പി റൈറ്റ് ടു മിസ്റ്റർ മെസ്സേഴ്സ് എ ബി സി പബ്ലിഷിംഗ് ഹൗസ് ഫോർ എ റോയലിറ്റി ഓഫ് റുപ്പീസ് 5 പെർ ബുക്ക് സോൾഡ് സബ്ജക്ട് ടു എ മിനിമം റെന്റ് ഓഫ് റുപ്പീസ് 75,000 പെർ ആനം ആൻഡ് ദ പബ്ലിഷർ പബ്ലിഷർ ആരാടോ എ ബി സി ഹാസ് ദ റൈറ്റ് ടു റീകൂപ്പ് റൈറ്റ് ടു റീകൂപ്പ് ദി ഷോർട്ട് വർക്കിംഗ് റൈറ്റ് ടു റീകൂപ്പ് ദ ഷോർട്ട് വർക്കിംഗ് ഇൻ ദ നെക്സ്റ്റ് ടു വരുന്ന രണ്ട് വർഷങ്ങളിൽ നമ്മളിവിടെ അറിയാം 2011 നഷ്ടം നമുക്ക് 2 വർഷം ഇതല്ലേനു 12-ലും 13-ലും റീകൂപ്പ് ചെയ്യാം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദ പബ്ലിഷർ ഹാസ് ദ റൈറ്റ് ടു റീകൂപ്പ് ദ ഷോർട്ട് വർക്കിംഗ് ഇൻ ദ നെക്സ്റ്റ് 2 ഇയേഴ്സ് ഓക്കെ ഇത് ക്ലിയർ ആണല്ലോ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഞാനൊരു സെൻറ്റൻസ് രൂപത്തിൽ അവിടെ എഴുതി ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായെന്നറിയോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി ബട്ട് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടതൊന്നും ഞാൻ എഴുതിയില്ല ബിക്കോസ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു പ്രിപ്പയർ റോയൽറ്റി അക്കൗണ്ട് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ എന്താ പറയുക പാസ് ജേണൽ എൻട്രീസ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും സോ അതൊന്നും നമ്മൾ എത്തിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ എന്താ ക്വസ്റ്റ്യൻ എഴുതുന്നത് ബട്ട് ഇനി ആ ഒരു ലൈൻ മാത്രമേ ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം റീകൂപ്പ് ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യാൻ എത്ര ആവശ്യം 2-15,000 എനിക്ക് റീകൂപ്പ് ചെയ്യാനുള്ളത് 2 വർഷം എന്ന് പറഞ്ഞാൽ ഒരിന്ന് ഈ വർഷം ഒന്ന് ഈ വർഷം അല്ലേ അപ്പം 2012-ലും എനിക്ക് നഷ്ടമാണല്ലേ 2013-ലോ 10,000 രൂപേൻ്റെ ലാഭം റൈറ്റ് അപ്പം എനിക്ക് 15,000 തിരിച്ചു പിടിക്കാനുണ്ട് ബട്ട് എനിക്ക് എത്രയേ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ 10,000 അപ്പം ഞാൻ എന്ത് ചെയ്ത് 10,000 തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിക്കാൻ എനിക്ക് എത്ര പറ്റിയില്ല 5,000 സോ ദാറ്റ് ഇസ് ഷോർട്ട് വർക്കിംഗ് ലാസ്റ്റ് ഷോർട്ട് വർക്കിംഗ് വീക്കോ ക്ലിയർ ആണല്ലോ ഒരു സംശയവും വേണ്ട 15,000 തിരിച്ചു പിടിക്കണം ഈ വർഷം എനിക്ക് ലാഭമില്ല ബട്ട് ഈ വർഷം എനിക്ക് ലാഭമുണ്ട് ലാഭമാണ് ഞാൻ ഇവിടെ പെൻസിൽ കൊണ്ട് എഴുതാൻ പറഞ്ഞത് സർപ്ലസ് 10,000-15,000 തിരിച്ചു പിടിക്കണം 10,000 എന്ത് ചെയ്തു തിരിച്ചു പിടിച്ചു 5,000 എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല അതെന്തായിപ്പോയി ലാപ്സ് ആയപ്പോൾ ഇതെൻ്റെ ശരിയായ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത് തീർന്നില്ല ഈ 10,000 ഞാൻ എടുത്തോണ്ട് ഞാനൊരു റബ്ബർ എടുത്തിട്ട് അതങ്ങോട്ട് വായിച്ചു ക്ലിയർ ആണല്ലോ മക്കളെ ഈ രണ്ടാമത്തെ കേസ് അപ്പം ഈ ഇയർ കഴിഞ്ഞ് 2011-ൻ്റെ ഷോർട്ട് വർക്കിങ്ങും ആ നഷ്ടം തീർന്നു ഇനി എവിടെയാണ് നഷ്ടം വരുന്നത് 2012-ൽ ഷോർട്ട് വർക്കിങ്ങിൽ 5,000 രൂപ വരുന്നുണ്ടല്ലോ അതെപ്പോഴൊക്കെ നമുക്ക് റീകൂപ്പ് ചെയ്യാടോ ഈ വർഷം ഓക്കെ അപ്പൊ ഞാൻ 2013-ൽ നോക്കിയേ ലാഭമുണ്ടോ ഉണ്ടേനും പക്ഷെ ഇപ്പാടെ ഉണ്ടോ തീർന്നുകൊണ്ട് ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് സോ അവിടെ ഇല്ല അപ്പൊ 2014-ലോ അതാ കിടക്കുന്ന 25,000 രൂപയുണ്ട് പക്ഷെ എനിക്ക് എത്രയേ വേണ്ടുള്ളൂടോ തിരിച്ചു പിടിക്കാൻ എനിക്ക് എത്രയേ ഉള്ളൂ 5,000 അപ്പം ഞാൻ ഫുള്ളായിട്ട് എന്ത് ചെയ്തു തിരിച്ചു പിടിച്ചു ഇനി തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഈ ഇയറിൽ 5,000 ഞാൻ തിരിച്ചു പിടിച്ചു അപ്പോൾ ഇവിടെ എന്തില്ല ഒന്നും എനിക്ക് തിരിച്ചു പിടിക്കാനില്ല ഓക്കെ അതവിടെ വെച്ചു ഓക്കെ ഇനിയോ
ഇനി ഏത് കോളത്തിലാണ് ഷോർട്ട് വർക്കിംഗ് ഉള്ളത് 15 ല് അപ്പോൾ 15 ല് എനിക്ക് എപ്പോഴൊക്കെ തിരിച്ചു പിടിക്കാം 16 ലും തിരിച്ചു പിടിക്കാം 17 ലും തിരിച്ചു പിടിക്കാം 17 എന്ന് പറയുന്ന ഒരു സാധനം ക്വസ്റ്റ്യൻ ഇല്ല അപ്പോൾ 16 ല് തിരിച്ചു പിടിക്കാം 16 ല് സർപ്ലസ് ഉണ്ടോ ഉണ്ട് എത്ര സർപ്ലസ് 30,000 രൂപ സർപ്ലസ് എനിക്ക് എത്രയേ തിരിച്ചു പിടിക്കണ്ടു 10,000 അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ആ 10,000 റീകൂപ്പ് ചെയ്തു തിരിച്ചു പിടിക്കാൻ ഇനി ബാക്കിയുണ്ടോ ഇല്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ റബ്ബർ എടുത്തിട്ട് ഇത് രണ്ടും അങ്ങോട്ട് മയമായിട്ട് ഓക്കെ ഇനി ലാസ്റ്റ് കോളം ഒന്നും കൂടെ പറയും കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ലാസ്റ്റ് കോളം കൂടി നോക്കാം എമൗണ്ട് പെയ്ഡ് ടു ലാൻഡ് ലോർഡ് ശരിക്കും ലാൻഡ് ലോർഡിന് എത്ര കൊടുത്തു ഇവിടെ പേബിൾ എന്നാണ് ഞാൻ എഴുതിയത് നോക്കിയേ പേബിൾ കൊടുക്കാനുണ്ട് ബട്ട് ഹിയർ ദ ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ടു ലാൻഡ് ലോർഡ് വെരി സിമ്പിൾ എടുക്കേണ്ട ക്വസ്റ്റ്യൻ നോക്കേണ്ട കോളം കോളം നമ്പർ 5 കോളം നമ്പർ 7 കോളം നമ്പർ 5 എന്താ റോയൽറ്റി പേയബിൾ 7 റോയൽ സോറി ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ഇത് എത്രയുള്ളടോ 75,000 ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഇതേ എമൗണ്ട് ഞാൻ ഇവിടെ എഴുതി ഇവിടെ റിപ്പീറ്റ് ചെയ്യും ഈ കോളം എങ്ങനെ ഫില്ല് ചെയ്യും കോളം നമ്പർ 5 5 ഏതാ റോയൽറ്റി പേയബിളിന്റെ കോളവും കോളം നമ്പർ 7 ഷോർട്ട് വർക്കിംഗ് റീകൂപ്പിന്റെ കോളവും തമ്മിൽ നോക്കാം ഇവിടെ എമൗണ്ട് ഉണ്ട് ഇവിടെ എമൗണ്ട് ഇല്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇവിടെ എഴുതി രണ്ടാമത്തെ ഇവിടെ എമൗണ്ട് ഉണ്ട് ഇവിടെ എമൗണ്ട് ഇല്ല അപ്പം ഞാൻ ഇത് തന്നെ എഴുതി ഇത്ര തന്നെ എനിക്ക് കൊടുക്കണം ഇവിടെ ഞാൻ 85,000 കൊടുക്കാനുണ്ട് ബട്ട് ഞാൻ എത്ര അതിൽ തിരിച്ചു പിടിച്ച് എൻ്റെ നഷ്ടം ഞാൻ അതിൽ തിരിച്ചു പിടിച്ചു റീകൂപ്പ് ചെയ്തു എത്ര 10 അപ്പം എത്രയായിട്ട് കൊടുക്കണ്ടോ അടുത്തത് ലാഭം എത്രയുണ്ട് 1,00,000 എത്ര തിരിച്ചു പിടിച്ചു 5,000 ലാൻഡ് ലോർഡിന് എത്ര കൊടുക്കണം ഇത് മൈനസ് ഇത് 95,000 ഈ കോളത്തിൽ ഒന്നുമില്ല അപ്പോൾ 75,000 1,05,000 10,000 സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 95,000 ഇതാണ് റോയൽറ്റി ചാർട്ട് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആണോ അപ്പോൾ ഞാൻ ഈ മൂന്ന് കോളം ഒന്നും കൂടെ പറഞ്ഞോട്ടെ അപ്പോൾ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് ഇതെല്ലാം ഒരുവിധം ഒരു 98% പ്രോബ്ലത്തിൻ്റെ ഈ സ്റ്റാർട്ടിങ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് റോയൽറ്റി ചാർട്ട് റോയൽറ്റി ചാർട്ട് വരച്ചാൽ തന്നെ ഒരു പകുതി ഭാഗവും അവിടെ കംപ്ലീറ്റ് ആവും 8 മാർക്കിനായിരിക്കും അധികവും ചോദിക്കുക 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ ദെയർ ബട്ട് 8 മാർക്കിനാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പണി എന്താ റോയൽറ്റി ചാർട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഞാനിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം വീഡിയോയിൽ ഇതൊക്കെ ഇനി മായച്ചിട്ട് ഞാൻ വീണ്ടും ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാം ഓക്കെ ഈ കോളം ഡൗട്ട് ഇല്ലല്ലോ ഈ കോളം എന്ന് പറഞ്ഞാൽ 5 ഉം 7 ഉം കമ്പയർ ചെയ്യാം അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതേണ്ടത് ബട്ട് ഈ കോളത്തിൽ ഒന്നും ഇല്ലെങ്കിൽ 75,000 ഇവിടെ 75,000 ഇവിടെ ഒന്നുമില്ല ഇവിടെ 85 ഇവിടെ 10 ഉണ്ട് സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ 1,00,000 ഇവിടെ 5 ഡിഫറൻസ് 95 75 ഇവിടെ ഒന്നുമില്ല ഇവിടെ 1,05,000 10,000 95,000 ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഇങ്ങനത്തെ ഇതേ മോഡൽ ഒരു പ്രോബ്ലം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും അപ്പോൾ ഇത് മനസ്സിലായവർ എന്ത് ചെയ്യുക വീഡിയോ ഓഫ് ചെയ്തോ ബട്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ടെക്നിക്കാലിറ്റി മീൻസ് ഇതെന്താ ഇങ്ങനെ ഇതെല്ലാം ശരിയാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ അറിയാം എനിക്കൊന്നും എനിക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആക്കല്ലേ ടീച്ചറെ എന്ന് പറയുന്നവർ സ്റ്റോപ്പ് ദി വീഡിയോ ലീവ് ചെയ്തോ നെക്സ്റ്റ് വീഡിയോ എനിക്കിപ്പോൾ അപ്ലോഡ് ചെയ്യില്ല അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇതേ മോഡലൊരു കണക്ക് വേറൊരു എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ 2 പ്രോബ്ലം തരാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റിയാണ് പറയാൻ പോകുന്നത് 2011 ആക്ച്വലി എത്രയുണ്ട് 60,000 രൂപയാണ് റോയൽറ്റി വകയിൽ അയാൾക്ക് കൊടുക്കാനുള്ളത് മിനിമം 2 ഗ്യാരണ്ടി ചെയ്തതുകൊണ്ട് അയാൾക്ക് ഞാൻ എത്ര കൊടുക്കേണ്ടി വരും 75,000 റൈറ്റ് അപ്പോൾ എനിക്ക് എത്ര നഷ്ടം എനിക്ക് മീൻസ് ABC 15,000 രൂപ നഷ്ടം നഷ്ടമോ ലാഭമോ ഒന്നും എനിക്കറിയണ്ട എനിക്ക് എത്ര കിട്ടിയിരിക്കണം 75,000 അപ്പോൾ എൻ്റെ ആ വർഷം ലാൻഡ് ലോർഡ് എന്ത് ചെയ്ത് 75,000 വാങ്ങിച്ചു പോയി ബിക്കോസ് 60,000 ബട്ട് 75,000 ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട് സോ 75,000 വാങ്ങിച്ചിട്ട് അയാളങ്ങ് പോയി എന്നോട് എന്താ പറഞ്ഞ ശരി എനിക്ക് 15,000 നഷ്ടമുണ്ട് ഇനി വരുന്ന 2 വർഷങ്ങളിൽ എനിക്ക് എപ്പോഴെങ്കിലും
സർപ്ലസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അയാള് എന്റെ 75,000 വാങ്ങിച്ചങ്ങ് പോയി. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ. ആക്ച്വലി 70,000 മിനിമം റെന്റ്, 75,000 റൈറ്റ്. അപ്പൊ എന്തായി, 75,000 എനിക്ക് കിട്ടിയിരിക്കണം. അയാൾ പണ്ടേ എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ 75,000 എടുത്തിട്ട് അയാൾ അങ്ങ് പോയി. എന്ത് ചെയ്യാനല്ലേ, അവിടെ എനിക്ക് 5,000 നഷ്ടപ്പോ. അയാൾ എന്താ പറഞ്ഞ, ഇനി വരാൻ പോകുന്ന 2 വർഷത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് സർപ്ലസ്, നമ്മൾ പെൻസിൽ കൊണ്ടിരിക്കുന്ന പൈസ ഇല്ലേ, അത് വന്നിട്ടുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് എന്ത് ചെയ്തോ, എൻ്റെ നഷ്ടം റീകൂപ്പ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പിന്നെയും 75 വാങ്ങിച്ചു പോയെ. നെക്സ്റ്റ് ഇയർ 85,000 ഞാൻ ഏൺ ചെയ്തു, 85,000 റോയൽറ്റി ഞാൻ അയാൾക്ക് കൊടുക്കണം. ബട്ട് മിനിമം റെന്റ് ഗ്യാരണ്ടി 75. ബട്ട് ഞാൻ ഇതിൽ ഹയറാണ് അയാൾക്ക് കൊടുക്കേണ്ടത്, അപ്പം എത്ര ഞാൻ കൊടുക്കണം, 85. അപ്പോൾ അവിടെയാണ് അയാളുടെ ദയ നമ്മൾ അറിയേണ്ടത് കേട്ടോ. അപ്പം അയാൾ എന്താ പറഞ്ഞത്, വേണ്ട എനിക്ക്, നിനക്ക് നഷ്ടമില്ലേ, അത് റീകൂപ്പ് ചെയ്തോ, എനിക്ക് മിനിമം എത്രയെങ്കിലും കിട്ടിയാൽ മതി, 75. അപ്പം ഞാൻ നഷ്ടം നോക്കി, 75. അപ്പോൾ 10,000 രൂപ എനിക്ക് ലാഭം അല്ലേ, 10,000 രൂപ ഞാനവിടെ പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 10,000 രൂപ ലാഭം, 15 എഴുതി തള്ളാനുണ്ട്. അപ്പം ഞാൻ ഫുൾ 10,000 എടുത്തു. അയാൾക്ക് ഞാൻ എത്ര കൊടുത്താൽ മതി, 85 കൊടുക്കണേനും, ബട്ട് ഞാൻ റീകൂപ്പ് ചെയ്ത 10,000 ഞാൻ എത്ര കൊടുത്ത്, 75 കൊടുത്തു. അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, ബിക്കോസ് മിനിമം അയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 75. നെക്സ്റ്റ് ഇയർ 1,00,000 ഉണ്ട് അയാൾക്ക് കൊടുക്കാം, 75,000 മിനിമം. സോ ഞാൻ ഹയസ്റ്റ് പേയബിൾ ആണ് 1,00,000. അപ്പോൾ അയാൾ എന്നോട് നഷ്ടം ഉണ്ടെങ്കിൽ എഴുതി തള്ളിക്കോ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നഷ്ടമേ ഉള്ളൂ, 5,000. 5,000 മാത്രമേ അയാൾ എന്നെ എടുക്കാൻ സമ്മതിക്കുള്ളൂ. ബാക്കി 95,000 ലാൻഡ് ലോഡ് എന്ത് ചെയ്യും, വാങ്ങിച്ചുകൊണ്ടും. വൈ, ബിക്കോസ് എത്രയാണോ മാക്സിമം അതാണ് അയാൾക്ക് പേ ചെയ്യേണ്ടത്. അയാൾ നമ്മളടുത്ത് പറഞ്ഞതാ 75 എങ്കിലും കിട്ടണം, നിനക്ക് നഷ്ടമുണ്ടെങ്കിൽ നീ അയിൽ നിന്നെടുത്തു. ബട്ട് ഇവിടെ എനിക്ക് എത്രയേ നഷ്ടമുള്ളൂ, 5,000 മാത്രം. സോ 5,000 മാത്രം എനിക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും, ബാക്കി 95 അയാൾക്ക് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ഇസ് 65-75 എനിക്ക് നഷ്ടമുണ്ട്. അപ്പം നഷ്ടമുണ്ട്, പക്ഷെങ്കിലെന്താ റീകൂപ്പ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ബിക്കോസ് 75 തന്നെ എനിക്ക് അയാൾക്ക് കൊടുക്കണം, ബിക്കോസ് 75 പേയബിൾ, 75 കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ഇതിൽ പേയബിൾ 1,05,000 ആണ്. സോ എൻ്റെ നഷ്ടം എന്താ, എനിക്ക് അയാൾക്ക് മിനിമം 75 എങ്കിലും കൊടുത്താൽ മതി എന്നല്ലേ പറഞ്ഞത്. സോ 10,000 റീകൂപ്പ് ചെയ്യുക, ബാക്കി വരുന്ന 95,000 അയാൾ വാങ്ങിച്ചിട്ട് പോകും. ഇതാണ് ഇതിൻ്റെ ഒരു ഒരു സംഭവം. ഇതേ കണക്ക്, ഇതേപോലത്തെ കണക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ വേറൊരു സംഭവങ്ങളെല്ലാം എക്സാമ്പിൾ ഇട്ടിട്ട് പറയും, സെയിം മോഡൽ. ഓക്കെ, അപ്പം കുറച്ചും കൂടി ക്ലാരിറ്റി വരുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഒരു വീഡിയോ ഓഫ് ചെയ്യാം, വീണ്ടും വരും. ഒരു ചെറിയ വീഡിയോ പോയി അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതെല്ലാം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നൊന്നും കൂടെ പറയും. എന്നിട്ട് ഞാൻ പോകട്ടെ.